നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 2022-23 വർഷത്തിൽ നടത്തിയ നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ സംബന്ധിച്ചുള്ള വരവ് ചിലവ് കണക്കുകളും മറ്റു വിശദ വിവരങ്ങളും അടുത്ത കൗൺസിൽ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. പച്ചതേങ്ങ സംഭരണത്തിൽ കൈകാര്യ ചെലവിനത്തിലെ കുടിശ്ശിക തുക ഉടൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. ഒദായിയിലെ കർഷക കൂട്ടായ്മയ്ക്ക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ കേരള 25 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ചു നൽകിയ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ അതിഥി തൊഴിലാളികളുടെയും പേരുകൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിലമ്പൂർ SHO സുനിൽ പുളിക്കൽ കെട്ടിട ഉടമകളോട് ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ പ്രാദേശിക കേബിൾ നെറ്റ്വർക്കിലെ ടെക്നീഷ്യനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മമ്പാട് പുളിക്കലൊടി സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ആസാദിക അമൃത മഹോത്സവത്തിന്റെ സമാപന ചടങ്ങായി നിർദ്ദേശിക്കപ്പെട്ട മേരി മാട്ടി മേരി ദേശ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നഗരസഭ ധീരജവാന്മാരെ ആദരിക്കുന്ന വീരോൺ ക വന്ദൻ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 2022-23 വർഷത്തിൽ നടത്തിയ നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ സംബന്ധിച്ചുള്ള വരവ് ചിലവ് കണക്കുകളും മറ്റും വിശദ വിവരങ്ങളും അടുത്ത കൗൺസിൽ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 2022-23 വർഷത്തിൽ നടത്തിയ നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ സംബന്ധിച്ചുള്ള വരവ് ചിലവ് കണക്കുകളും മറ്റ് വിശദ വിവരങ്ങളും അടുത്ത കൗൺസിൽ യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2022-23 സാമ്പത്തിക വർഷത്തിൽ നിലമ്പൂരിൽ വെച്ച് നടത്തിയിട്ടുള്ള നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വരവ് ചെലവ് കണക്കുകളോ രേഖകളോ നാളിതുവരെയായി നിലമ്പൂർ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുകയോ അംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയോ അത് അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെ എല്ലാ രേഖകളും കൗൺസിൽ അജണ്ടയായി കൊണ്ടുവന്നുകൊണ്ട് മുഴുവൻ കൗൺസിൽ അംഗങ്ങൾക്കും ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വിശദമായ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഞാൻ ബഹുമാനനായ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് പരിഗണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിലമ്പൂരിലെ ആളുകളെ, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിനകത്ത് സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ട് എന്നുള്ള ചർച്ച ഭരണപക്ഷത്ത് തന്നെ ഉയർന്ന സാഹചര്യത്തിൽ അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കൗൺസിലിലേക്ക് കൃത്യമായിരിക്കുന്ന രേഖകൾ വെച്ചുകൊണ്ട് അടുത്ത കൗൺസിൽ യോഗത്തിൽ അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പാട്ടുത്സവവുമായി ബന്ധപ്പെട്ട വരവ് ചിലവ് കണക്കുകൾ നാളിതുവരെയായി കൗൺസിലിൽ അവതരിപ്പിക്കുകയോ വിവരങ്ങൾ കൗൺസിലിനെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. നഗരസഭയുടെ കൗൺസിൽ തീരുമാനപ്രകാരമാണ് പാട്ടുത്സവം തുടങ്ങുന്നതിന് അനുമതി നൽകിയിരുന്നത്. നിലമ്പൂരിന്റെ സാംസ്കാരിക പൈതൃകം പരിപോഷിപ്പിക്കൽ പ്രകാരമുള്ള ഫണ്ട് പാട്ടുത്സവ പരിപാടിക്ക് ചിലവഴിച്ചിട്ടുമുണ്ട്. കാർണിവൽ നടത്തിപ്പുകാരിൽ നിന്ന് ലഭിച്ച വിനോദ നികുതി ഇനത്തിലും മറ്റും ലഭിച്ച തുകയും നഗരസഭാ അക്കൗണ്ടിൽ വന്നിട്ടില്ലാത്തതുമാണ്. മുൻകാലങ്ങളിൽ ഈ ഇനത്തിൽ ലഭിച്ച തുക വരവ് വന്നത് നഗരസഭാ അക്കൗണ്ടിൽ വന്നത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുമാണ്. നിലമ്പൂർ നഗരസഭയുടെ കൗൺസിൽ തീരുമാനപ്രകാരമാണ് നിലമ്പൂർ പാട്ടുത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഈ നിലമ്പൂരിൻ്റെ സാംസ്കാരിക പൈതൃകം പരിപോഷിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇതിന് പ്രത്യേകമായ ഫണ്ടും വെച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുകൂടിയാണ് നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ളത്. ഇവിടെ എല്ലാ വർഷവും കാർണിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്
വിനോദ നികുതി ഇനത്തിൽ ലഭിക്കുന്ന ഫണ്ട് അതെത്രയാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ആ ഫണ്ട് നഗരസഭയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അതുമാത്രമല്ല, ഇതിനകത്ത് ഈ വരവ് ചെലവ് കണക്കുകൾ നഗരസഭ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് സെക്രട്ടറി പരിശോധിക്കേണ്ടതാണ്. നഗരസഭയുടെ തീരുമാനമോ യുനെസ്കോയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ യുനെസ്കോയുടെ പേരും മുദ്രയും ലോഗോയും പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കുറ്റകരമായ നടപടിയാണ്. 15 ദിവസം നീണ്ടുനിന്ന പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന് പരിപാടികൾ നടത്തിയതിന് സ്പോൺസർഷിപ്പ് കിട്ടിയ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, പിരിവ് ലഭിച്ച സംഖ്യ, പരിപാടികൾക്ക് നൽകിയ സംഖ്യ, ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് തുടങ്ങി നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വരവ് ചിലവ് കണക്കുകളും നഗരസഭ അക്കൗണ്ടിൽ വന്ന് നഗരസഭ കൗൺസിലിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കേണ്ടതുമാണ്. പച്ചത്തേങ്ങ സംഭരണത്തിൽ കൈകാര്യ ചെലവിനത്തിലെ കുടിശ്ശിക തുക ഉടൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. ഒദായിയിലെ കർഷക കൂട്ടായ്മയ്ക്ക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരള 25 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു നൽകിയ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൃഷി ലാഭകരമാക്കുവാൻ ഓരോ കൃഷിയിടത്തിനും അനുയോജ്യമായ വിളകളും കൃഷിരീതികളും തിരഞ്ഞെടുത്ത് സംയോജിത കൃഷിരീതികൾ അവലംബിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം. ഇതിനായി മൂല്യവർദ്ധിത കാർഷിക നയത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബറോടെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി സമഗ്ര കാർഷിക പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പി കെ ബഷീർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി വി അൻവർ MLA മുഖ്യാതിഥിയായിരുന്നു. എടവണ്ണ, ഊർഗാട്ടിരി, മമ്പാട് ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകർക്ക് കൈത്താങ്ങായി 1996 VFPCK കീഴിൽ ഒദായി സ്വാശ്രയ കർഷക സമിതി രൂപവത്കരിച്ചത്. സ്വന്തമായൊരു വിപണന കേന്ദ്രം എന്ന സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുവാൻ 32 ലക്ഷം രൂപ കർഷകർ സമാഹരിച്ചു. തുടർന്ന് അരീക്കോട് ഒദായി റോഡിൽ 10 സെന്റ് സ്ഥലം വാങ്ങി കെട്ടിട നിർമ്മാണത്തിനായി VFPCK കൈമാറുകയായിരുന്നു. ഇവിടെയാണ് 25 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കർഷകർക്ക് വിത്ത് മുതൽ വിപണി വരെയുള്ള സേവനങ്ങൾ നൽകുന്നതിനും കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും കർഷകരോടൊപ്പം ചേർന്നു നിൽക്കുന്ന VFPCKയുടെ ജില്ലയിലെ പുതിയൊരു ചുവടുവയ്പ് കൂടിയാണ് ഒദായിയിലെ പുതിയ വിപണന കേന്ദ്രം. ചടങ്ങിൽ ഒദായി മൈത്രി FP ലോഗോ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TE അഭിലാഷ് നിർവഹിച്ചു. ഒദായി VFPCK പ്രസിഡന്റ് ഇബ്രാഹിം എടപ്പറ്റ, VFPCK ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശിവരാമകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP ബാബുരാജ്, ജമീല ലത്തീഫ്, ഷിഹാബ്, V സത്യൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, VFPCK ജില്ലാ മാനേജർ GR അനിൽകുമാർ, ഡയറക്ടർമാരായ സാജൻ ആൻഡ്രൂസ്, പോൾബെൻ, ഡെപ്യൂട്ടി മാനേജർ TE ഷമീർ, FPO ചെയർമാൻ അരവിന്ദാക്ഷൻ, കെ ലത്തീഫ്, സതീഷ് ചന്ദ്രൻ, മുതിർന്ന കർഷകരായ NK അഹമ്മദ്, MT മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ അതിഥി തൊഴിലാളികളുടെയും പേരുകൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിലമ്പൂർ SHO സുനിൽ പുളിക്കൽ കെട്ടിട ഉടമകളോട് ആവശ്യപ്പെട്ടു. നിലമ്പൂർ നഗരസഭ, മമ്പാട്, ചാലിയാർ പഞ്ചായത്ത് പരിധികളിൽ അതിഥി തൊഴിലാളികളെ താമസിപ്പിച്ചിട്ടുള്ള കെട്ടിട ഉടമകളാണ് ഈ മാസം 25 മുൻപായി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ അതിഥി തൊഴിലാളികളുടെ രേഖകൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണത്തിന്റെ ഭാഗമായി ഈ പരിധിയിലുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെയും മമ്പാട് പഞ്ചായത്തിലെയും ചാലിയാർ പഞ്ചായത്തിലെയും ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്ന മുഴുവൻ കെട്ടിട ഉടമസ്ഥരോടും അവരുടെ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ മുഴുവൻ വിവരങ്ങളും സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ മാസം 30-ാം തീയതിക്ക് മുമ്പ് നമ്മൾ ഈ സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന എല്ലാവർക്കും കൃത്യമായ മേൽവിലാസമുണ്ടെന്നും കൃത്യമായ രേഖകളുമായാണ് അവർ ഇവിടെ താമസിക്കുന്നതെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആയതിനാൽ എല്ലാ കെട്ടിട ഉടമസ്ഥരും സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ രേഖകൾ സ്റ്റേഷനിലെ കൈമാറേണ്ടതാണ്. ഇതിനായി സ്റ്റേഷനിൽ ഒരു പ്രത്യേക ഫോം രൂപീകരിച്ചിട്ടുണ്ട്. അതില് ഇവരുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. 30-ന് നിലമ്പൂർ സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന മുഴുവൻ അതിഥി തൊഴിലാളികളും തങ്ങളുടെ എല്ലാ രേഖകളും രജിസ്റ്റർ ചെയ്തവരാണെന്ന് റിപ്പോർട്ട് നൽകേണ്ടതുണ്ടെന്നും SHO അറിയിച്ചു. അപേക്ഷാ ഫോറം നിലമ്പൂർ സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ 5 വയസ്സുകാരിയായ മകൾ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ്
സംസ്ഥാനത്തെ മുഴുവൻ അതിഥി തൊഴിലാളികളും അതാത് പോലീസ് സ്റ്റേഷനുകളിൽ രേഖകൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുള്ളത്. നിലവിലുള്ള രീതി അനുസരിച്ച് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവര് ഈ താമസ സ്ഥലം വിട്ടു പോയി കഴിഞ്ഞാലോ പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാലോ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇനി മുതൽ ഈ അപ്ഡേഷൻ നടത്തേണ്ട ഉത്തരവാദിത്വം കെട്ടിട ഉടമസ്ഥർക്കായിരിക്കും. അവിടെ അതാത് കെട്ടിടത്തിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മുഴുവൻ വിവരങ്ങളും അതാത് കെട്ടിട ഉടമസ്ഥർ കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നു. നിലമ്പൂർ സ്റ്റേഷൻ പരിധിയിൽ രേഖകൾ രജിസ്റ്റർ ചെയ്യാത്ത നിരവധി അതിഥി തൊഴിലാളികളുണ്ട്. കെട്ടിട ഉടമകളുടെ കൈവശം പോലും വ്യക്തമായ രേഖകൾ ഇല്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലമ്പൂരിൽ പ്രാദേശിക കേബിൾ നെറ്റ്വർക്കിലെ ടെക്നീഷ്യനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മമ്പാട് പുളിക്കലൊടി സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. നിലമ്പൂരിൽ പ്രാദേശിക കേബിൾ നെറ്റ്വർക്കിലെ ടെക്നീഷ്യനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മമ്പാട് പുളിക്കലൊടി സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. നിലമ്പൂർ കോവിലകം രാജാ വീഥി റോഡിൽ സ്വകാര്യ കെട്ടിടത്തിന്റെ പിറകുവശത്തായി കയറിൽ തൂങ്ങി മരിച്ച നിലയിലാണ് യുവാവിനെ കണ്ടെത്തിയത്. നിലമ്പൂർ കേബിൾ നെറ്റ്വർക്കിലെ ടെക്നീഷ്യനാണ്. നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ശ്രീജിത്തും കുടുംബവും പുളിക്കലൊടി കട്ടപ്പാറയിൽ വാടക വീട്ടിലാണ് താമസിച്ചു വരുന്നത്. മരണകാരണം വ്യക്തമല്ല. പൂക്കോട്ടുംപാടത്ത് വയോധികയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂക്കോട്ടുംപാടം 5 മൈൽ ഉള്ളാട് കണ്ണാരത്ത് പരേതനായ ഗംഗാധരന്റെ ഭാര്യ പാർവതിയെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂക്കോട്ടുംപാടത്ത് വയോധികയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂക്കോട്ടുംപാടം 5 മൈൽ ഉള്ളാട് കണ്ണാരത്ത് പരേതനായ ഗംഗാധരന്റെ ഭാര്യ പാർവതിയെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ മക്കൾ എണീറ്റ് നോക്കുന്ന സമയത്ത് പാർവതിയെ കാണാതിരുന്നതിനെ തുടർന്ന് വീട്ടുകാരും അയൽവാസികളും നടത്തിയ തിരച്ചിലിലാണ് കിണറിൽ വീണുകിടക്കുന്നതായി കണ്ടത്. പൂക്കോട്ടുംപാടം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ സമാപന ചടങ്ങായി നിർദ്ദേശിക്കപ്പെട്ട മേരി മാട്ടി മേരി ദേശ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട നിലമ്പൂർ നഗരസഭാ ധീരജവാന്മാരെ ആദരിക്കുന്ന വീരോൺക വന്ദൻ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. 1971 ഇന്തോ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു പ്രാപിച്ച നാവിക ഉദ്യോഗസ്ഥനായ പി കെ ഉണ്ണികൃഷ്ണൻ, കൃഷ്ണ നിവാസ് എന്നിവരുടെയും ആർമി ഉദ്യോഗസ്ഥനും സർവീസിൽ വെച്ച് വീരമൃത്യു പ്രാപിച്ച ജയമോൻ എന്നിവരുടെയും കുടുംബാംഗങ്ങളെ ചെയർമാൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു. പി എം ബഷീർ, നഗരസഭാ സെക്രട്ടറി ബിനുജി എന്നിവർ സംസാരിച്ചു. എക്സ് സുബൈദ ജോഹർ സി കെ, എക്സ് ഹവിൽദാർ സോമൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ച് പ്രാൺ പ്രതിജ്ഞ ചൊല്ലി യോഗം അവസാനിപ്പിച്ചു. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ സമാപന പരിപാടിയുടെ ഭാഗമായി മേരാമേട്ടി മേരാദേശ് എന്ന പേരിൽ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ വിമുക്ത ഭടന്മാരെ ആദരിക്കുകയും സ്വാതന്ത്ര്യദിനത്തിന്റെ 77th വാർഷികത്തോടനുബന്ധിച്ച് 77 ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ച് അമൃതവാടി ഉദ്യാനം നിർമ്മിക്കുകയും ചെയ്തു. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ സമാപന പരിപാടിയുടെ ഭാഗമായി മേരാ മിഠി മേരാ ദേശ് എന്ന പേരിൽ പോത്തുകല്ല ഗ്രാമപഞ്ചായത്തിൽ വിമുക്ത ഭടന്മാരെ ആദരിക്കുകയും സ്വാതന്ത്ര്യദിനത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് 75 ഫലവൃക്ഷ തൈകൾ വച്ചുപിടിപ്പിച്ച് അമൃതവാടി ഉദ്യാനം നിർമ്മിക്കുകയും ചെയ്തു. പരിപാടി പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാഫ് സുഭാഷ് സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ 25 വിമുക്ത ഭടന്മാരെ ആദരിച്ചു. എക്സ് സർവീസ് യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റീഫൻ, സെക്രട്ടറി പി ഡി ജോർജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന, മെമ്പർമാരായ നാസർ, മുസ്തഫ, ഷറഫുനിസ എന്നിവർ സംസാരിച്ചു. അബ്കാരി മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലം അവലോകന യോഗം ചേർന്നു. നിലമ്പൂർ ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും കീഴിലുള്ള വാർഡ് തല ജാഗ്രതാ സമിതികൾ വിവിധ കൂട്ടായ്മകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി കൂടുതൽ വിപുലമാക്കി നാടിന്റെ നന്മ കാത്തുസൂക്ഷിക്കുവാൻ യുവാക്കളെ പ്രാപ്തരാക്കുമെന്ന് മാട്ടുമൽ സലീം പറഞ്ഞു. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അധ്യക്ഷത വഹിച്ചു. സി ഡി എസ് ഭാരവാഹികളായ വസന്ത, സിനി, മുനിസിപ്പൽ റെസിഡൻസ് അപെക്സ് കമ്മിറ്റി ഭാരവാഹികളായ കെ അബുൽ നസീർ, പി വി അബുൽ ലത്തീഫ്, പ്രിവൻറ്റീവ് ഓഫീസർ ആർ പി സുരേഷ് ബാബു,
അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി എം മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ കോളേജ് അധികാരികൾ, അധ്യാപകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, കുടുംബശ്രീ ഭാരവാഹികൾ, വ്യാപാരി വ്യവസായി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മദ്യ മയക്കുമരുന്ന് ഉപയോഗവുമായി ഏതെങ്കിലും വിധത്തിൽ ചികിത്സയും കൗൺസിലിംഗും ആവശ്യമുള്ളവർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. മദ്യ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൺട്രോൾ റൂം നമ്പറായ 04832734886, താലൂക്ക് തല വിവരങ്ങൾ നിലമ്പൂർ 04931224334, വണ്ടൂർ 04931249608 എന്നീ നമ്പറുകളിലും അറിയിക്കേണ്ടതാണ്. 5 തലമുറകൾക്ക് മതാധ്യാപനം നടത്തിയ നിലമ്പൂർ ചന്തക്കുന്നിലെ കൂളിയോടൻ അബ്ദുറഹിമാൻ എന്ന അബ്ദുട്ടി ഉസ്താദിന്റെ ഓർമ്മകളിൽ തയ്യാറാക്കിയ ഉസ്താദീയം പ്രകാശനം ചെയ്തു. നിലമ്പൂർ ചന്തക്കുന്നിൽ ഉസ്താദ് അനുസ്മരണ സമിതി സംഘടിപ്പിച്ചു. പ്രകാശന ചടങ്ങിൽ പ്രമുഖ ഗോളശാസ്ത്ര പണ്ഡിതൻ പത്മശ്രീ അലി മാണിക് ഫാൻ ആണ് പ്രകാശനം നിർവഹിച്ചത്. അബ്ദുട്ടി ഉസ്താദിന്റെ ഉറ്റ സുഹൃത്ത് നാരായണൻ, ഇളയ സഹോദരൻ കെ അയ്യൂബ് എന്നിവർ സ്മരണിക ഏറ്റുവാങ്ങി. 5 തലമുറകൾക്ക് മതാധ്യാപനം നടത്തിയ നിലമ്പൂർ ചന്തക്കുന്നിലെ കൂളിയോടൻ അബ്ദുറഹ്മാൻ എന്ന അബ്ദുട്ടി ഉസ്താദിന്റെ ഓർമ്മകളിൽ തയ്യാറാക്കിയ ഉസ്താദീയം പ്രകാശനം ചെയ്തു. നിലമ്പൂർ ചന്തക്കുന്നിൽ ഉസ്താദ് അനുസ്മരണ സമിതി സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങിൽ പ്രമുഖ ഗോളശാസ്ത്ര പണ്ഡിതൻ പത്മശ്രീ അലി മാണിക് ഫാൻ ആണ് പ്രകാശനം നിർവഹിച്ചത്. അബ്ദുട്ടി ഉസ്താദിന്റെ ഉറ്റ സുഹൃത്ത് നാരായണൻ, ഇളയ സഹോദരൻ കെ അയ്യൂബ് എന്നിവർ സ്മരണിക ഏറ്റുവാങ്ങി. മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ സമൂഹം സന്നദ്ധമാകണമെന്ന് പ്രമുഖ ഗോളശാസ്ത്ര പണ്ഡിതൻ പത്മശ്രീ അലി മാണിക് ഫാൻ അഭിപ്രായപ്പെട്ടു. എല്ലായിടത്തും മാറ്റങ്ങൾ വരുന്നുണ്ട്. പുതിയ അറിവുകൾ ആർജിക്കുന്നതിനൊപ്പം അവ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ ജന്മനാടായ മിനിക്കോയി ദ്വീപിൽ മാതൃഭാഷ 24 അക്ഷരങ്ങൾ മാത്രമുള്ളതാണ്. എന്നാൽ ഇന്ത്യ അംഗീകരിച്ച ഭാഷകളിൽ തന്റെ മാതൃഭാഷ ഉൾപ്പെടുന്നില്ല എന്ന ദുഃഖം അദ്ദേഹം പങ്കുവച്ചു. സമിതി ജനറൽ കൺവീനറും സ്മരണിക ചീഫ് എഡിറ്ററുമായ PAM ഹാരിസ് പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഡിറ്റർ MT ഫെമിന സ്മരണികയ്ക്ക് ആമുഖം നൽകി. KC അബ്ദുള്ള മാസ്റ്റർ, TJ നിലമ്പൂർ, VA കരീം, MT നിലമ്പൂർ, മുഹമ്മദ് കുട്ടി കറുത്തേടത്ത്, നാരായണൻ, KPA നാസർ മാസ്റ്റർ, KRC, UKB തുടങ്ങിയവർ ആശംസകൾ നേർന്നു. AP മുഹമ്മദ് അലി ഗാനം ആലപിച്ചു. ഡോക്ടർ കെ അനസ് സ്വാഗതവും VA ജബ്ബാർ ഉമരി നന്ദിയും പറഞ്ഞു. 2021 ഫെബ്രുവരി 25 അബ്ദുട്ടി ഉസ്താദ് നിര്യാതനായത്. ഉസ്താദിനെ സുഹൃത്തുക്കളും ശിഷ്യരും ചേർന്ന് രൂപീകരിച്ച അബ്ദുട്ടി ഉസ്താദ് അനുസ്മരണ സമിതിയാണ് സ്മരണിക പ്രസിദ്ധീകരിച്ചത്. സുഹൃത്തുക്കളും ശിഷ്യരും സഹപ്രവർത്തകരും ഉൾപ്പെടെ 50 പേരുടെ ഓർമ്മക്കുറിപ്പുകളാണ് സ്മരണികയുടെ പ്രധാന ഉള്ളടക്കം. അയൽവാസിയായ സുഹൃത്തിന് അബ്ദുട്ടി ഉസ്താദ് എഴുതിയ കത്തുപാട്ട്, നിലമ്പൂരിന്റെ ചരിത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രൗഢമായ ലേഖനങ്ങൾ, മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചർച്ച, മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ്, PV അബ്ദുൽ വഹാബ് MP എന്നിവരുമായുള്ള അഭിമുഖം, കവിതകൾ തുടങ്ങിയ വിഭവങ്ങളും സ്മരണികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ PM ഇസ്ഹാഖ് ചെയർമാനും AP ഹബീബുള്ള മാസ്റ്റർ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന അബ്ദുട്ടി ഉസ്താദ് അനുസ്മരണ സമിതിയുടെ കീഴിൽ ഉസ്താദിന്റെ കുറിപ്പുകൾ ക്രോഡീകരിച്ച് നാട്ടോർമ്മകൾ എന്ന ശീർഷകത്തിൽ മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. ബാലസംഘം നിലമ്പൂർ ഏരിയ സമ്മേളനം നിലമ്പൂർ NGO യൂണിയൻ ഹാളിൽ നടന്നു. ഏരിയ പ്രസിഡന്റ് അനന്യ പതാക ഉയർത്തി. ബാലസംഘം സംസ്ഥാന അക്കാദമിക് സമിതി അംഗം രാഹേഷ് പട്ടാമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഭിനവ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രസീത ടീച്ചർ എന്നിവർ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി ബാസിം കടവത്ത്, ഏരിയ പ്രസിഡന്റ് അനന്യ ദീപ്, കൺവീനർ ജെ രാധാകൃഷ്ണൻ, കോർഡിനേറ്റർ KN ചന്ദ്രൻ, CPM ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ എന്നിവർ സംസാരിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളായി അജയ് ഘോഷ് പ്രസിഡന്റ്, സെക്രട്ടറി ആയിഷ, കൺവീനർ ചേ
രാധാകൃഷ്ണൻ, കോർഡിനേറ്റർ വി കെ ചന്ദ്രഭാനു, വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക, ചരിത്ര ഭാഗങ്ങളും ശാസ്ത്ര പാഠങ്ങളും പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള കേന്ദ്ര തീരുമാനം പിൻവലിക്കുക എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഹരിദാസൻ സ്വാഗതവും ആയിഷ നന്ദിയും പറഞ്ഞു. ട്രാഫിക് ബോധവൽക്കരണത്തിന് സഞ്ചരിക്കുന്ന സന്ദേശ വാഹനവുമായി മോട്ടോർ വാഹന വകുപ്പ് PV's മോഡൽ സ്കൂളിലെത്തി. ദൃശ്യാവിഷ്കാരത്തോടെ ട്രാഫിക് ബോധവൽക്കരണം കൂടുതൽ കാര്യക്ഷമമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് സന്ദേശയാത്രയുടെ ലക്ഷ്യം. മലപ്പുറം ജില്ലാ മോട്ടോർ വാഹന വകുപ്പും TDRFും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ വാഹനാപകടങ്ങൾ പെരുകുന്നതിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൂട്ടുന്ന സാഹചര്യത്തിലാണ് ഈ പരിപാടി സ്കൂളുകളിൽ നേരിട്ടെത്തി സംഘടിപ്പിക്കുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ സന്ദേശത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഓൺലൈനായി ആമുഖ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ മുതിർന്നവരുടെ 1 നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. മുതിർന്നവരുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിലാണ് ഈ കുഞ്ഞുങ്ങളുടെ മരണം സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ്. മധ്യവയസ് കഴിഞ്ഞ ആൾക്കാരുടെ മക്കൾ വരെ, ഏകസന്തതികൾ വരെ ഇത്തരത്തിൽ മരണപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. TDRF മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ ഉമ്മർ അലി ഷിഹാബ് ബോധവൽക്കരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മനുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. റോഡ് അപകടങ്ങൾ തുടർക്കഥയായി മാറുന്ന ഈ സമയത്ത് കുട്ടികൾക്ക് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നത് ഉചിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാഹനാപകടങ്ങൾക്ക് ഇരയാകുന്നതിൽ അധികം പേരും യുവാക്കളും കുട്ടികളുമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചുള്ള ഡ്രൈവിംഗിന്റെ പ്രാധാന്യത്തെപ്പറ്റി സരസമായ രീതിയിൽ അദ്ദേഹം ക്ലാസ് അവതരിപ്പിച്ചു. മിക്ക വാഹനയാത്രികരും ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതെയും സിഗ്നലുകൾ ചാടിയും അടിസ്ഥാന ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക ബോധവൽക്കരണ ഡ്രൈവ് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ AM ആന്റണി സ്വാഗതവും സ്കൂൾ ലീഡർ നന്ദിയും പറഞ്ഞു. മാനേജർ അലി മുബാറക്, ചീഫ് കോർഡിനേറ്റർ ഉമ്മർ അലി ഷിഹാബ്, അബ്ദുൽ നാസർ, ഷിഹാബ് സുലൈമാൻ പോകുന്ന ജുനൈദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നേത്ര ചികിത്സാ രംഗത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യയും അതിനൂതന സംവിധാനങ്ങളുമായി വിപുലമായ സൗകര്യങ്ങളുടെ അബേറ്റ് ഗ്രൂപ്പിന്റെ പുതിയ കണ്ണാശുപത്രി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ആരംഭിച്ച അബേറ്റിന്റെ പുതിയ കണ്ണാശുപത്രിയുടെ ഉദ്ഘാടനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർമാരും മാനേജ്മെന്റും അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയ ചികിത്സാ സംവിധാനങ്ങൾ, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, കൺസൾട്ടേഷൻ റൂമുകൾ, നൂതന ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, ഫാർമസി, ഒപ്റ്റിക്കൽസ്, വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങി എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടി 30,000 ചതുരശ്ര അടിക്കെട്ടിടത്തിൽ മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി ഇതാ മിഴി തുറക്കുന്നു. അബേ ഐ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, പെരിന്തൽമണ്ണ. പൊതുപരിപാടി മന്ത്രി അഹമ്മദ് ദേവർകോവൽ ഉദ്ഘാടനം ചെയ്തു. MLA മാരായ PK കുഞ്ഞാലിക്കുട്ടി, നജീബ് കാന്തപുരം, AP അനിൽകുമാർ, KPM മജീദ്, KK ആബിദ് ഹുസൈൻ തങ്ങൾ, P അബ്ദുൽ ഹമീദ്, എൻ ഷംസുദ്ദീൻ, നഗരസഭാധ്യക്ഷൻ P ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ എന്നിവർ വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അരിക്കുഴിയിൽ ഷംസുദ്ദീൻ, അലവി ഹാജി പാട്ടശ്ശേരി എന്നിവർ സംസാരിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കൺസൾട്ടേഷൻ റൂമുകൾ, നൂതന ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, ഫാർമസി, ഒപ്റ്റിക്കൽസ്, വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങി എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയാണ് 30,000 ചതുരശ്ര അടി കെട്ടിടത്തിൽ പുതിയ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. അതിനൂതന ജർമ്മൻ സാങ്കേതിക വിദ്യയായ ആന്റേറിയൻ ഹെയ്ഡക്ബർഗ് എഞ്ചിനീയറിംഗ് മെഷീൻ ഉപയോഗിച്ച തിമിര ശസ്ത്രക്രിയയിൽ വർഷങ്ങളുടെ പ്രാവീണ്യമുള്ള വിദഗ്ധരായ 10 ഡോക്ടർമാർ അടങ്ങുന്ന തിമിര ശസ്ത്രക്രിയാ വിഭാഗമാണ് പുതിയ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഡയബറ്റിക് റെറ്റിനോപ്പതി ചികിത്സയ്ക്കായി വിട്രിയോ റെറ്റിനൽ സർജറി വിഭാഗം ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഇവിടെ സജ്ജമാണ്. പ്രമേഹ റെറ്റിനോപ്പതി, ഞരമ്പിലെ നീർക്കെട്ട്, ഞരമ്പ് ഇളകിപ്പോകുക തുടങ്ങി കണ്ണിന്റെ ഞരമ്പ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ചികിത്സാ രീതിയും സേവന പരിജ്ഞാനമുള്ള ഡോക്ടർമാരും പ്രസ്തുത വിഭാഗത്തിൽ ചികിത്സ നൽകുന്നു. കണ്ണാടിയിൽ നിന്നുള്ള പരിപൂർണ മോചനം വെറും 15 മിനിറ്റിൽ വേദനരഹിതമായി ലഭ്യമാക്കുന്ന ജർമ്മൻ ടെക്നോളജിയോടുകൂടിയ ലാസിക് ലേസർ ഉൾപ്പെടുന്ന കോർണിയ ആൻഡ് റിഫ്രാക്റ്റീവ് സർജറി വിഭാഗവും ആശുപത്രിയിൽ ലഭ്യമാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന കാഴ്ചക്കുറവുകളും മറ്റു വൈകല്യങ്ങളും കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സ്ക്വിൻഡ് ആൻഡ് പീഡിയാട്രിക് ഓഫ്തൽമോളജി വിഭാഗത്തിലുള്ള സേവനവും ഇതോടൊപ്പം സജ്ജീകരിച്ചിരിക്കുന്നു.
കൺപോളകളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ചികിത്സിക്കുന്ന ഒക്യുലോ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഉൾപ്പെടെ നേത്ര പരിചരണ രംഗത്തെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അബേറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. പെരിന്തൽമണ്ണയിൽ 20 വർഷത്തോളമായി സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ മുഹമ്മദ് സാദിഖ്, ഡോക്ടർ സഫറുള്ള, ഡോക്ടർ രാജേഷ് പുതുശ്ശേരി, ഡോക്ടർ ദിവ്യ മേനോൻ, ഡോക്ടർ ഷാജി ഹുസൈൻ, ഡോക്ടർ വിനീത പ്രകാശൻ, ഡോക്ടർ ഫഹീം, ഡോക്ടർ ഹമീദ് ഉബൈദുള്ള, ഡോക്ടർ സയ്യിദ് ഫാരീസ് തുടങ്ങിയ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം അബേറ്റ് കണ്ണാശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. ബുക്കിംഗിനായി 9072558844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.